ഞാൻ അഞ്ചു സിഷോയും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്രാജി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പൊ സാമ്രാജി ജസ്റ്റ് ഒന്ന് ഓടിക്കാം, അത്ര മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാം. വണ്ടി ഓടിക്കുമ്പോ ഞാൻ എപ്പോഴും പറയണത് പോലെ ഫുൾ ഫേസ് ഹെൽമെറ്റ്. എന്തായാലും എനിക്ക് അന്ന് വീണ് താടി പൊട്ടിയതിനെ ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെ നമ്മൾ വെക്കണം. ഹെൽമെറ്റ് വെക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാവും. നമുക്ക് പഴയ വണ്ടികളിൽ RX 100, അതേപോലെ RX Z, Bullet 1981, അതൊക്കെ ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു. അതിലൊക്കെ പറഞ്ഞ പോലെയാണ് പറയണത്, ഓൾഡ് ഇസ് ഗോൾഡ്. അതായത് ഈ പഴയ വണ്ടിയുടെ കംഫർട്ട് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിൽ ഉണ്ടാവും. എന്നാലും ഇത് ഓടിക്കുമ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന ഒരു സുഖം, അതേപോലെ ഇത് റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത്രയും പഴയ വണ്ടിയാവുമ്പോൾ ആൾക്കാരെല്ലാവരും ആ ഇത്രയും പഴയ വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര പക്കയായിട്ട് ഉപയോഗിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താ പറയുക, അതൊരു രസം തന്നെയാണ്. വണ്ടിയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ മാത്രമാണ് ഈ പഴയ വണ്ടി ഇത്രമാത്രം കാശൊക്കെ മുടക്കി മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ഉപയോഗിക്കുള്ളൂ. ഇപ്പോഴും അത് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെതായ പെർഫോമൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഈ വണ്ടി ഇപ്പോഴും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഈ സാമ്രാജി. അതായത് ഇത്ര പഴയ വണ്ടിയാണ്, ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിതിലേ തൊട്ട് ഞാൻ കാണുന്ന വണ്ടിയാണ്. അത്രയും കാലം പഴക്കമുള്ള വണ്ടിയായാലും ഇപ്പോഴും ഓടിക്കാൻ വേണ്ടി ഒരു പുത്തൻ വണ്ടി ഓടിക്കണം അല്ലേ. അതിനേക്കാളും അതായത് ഒരു പുത്തൻ വണ്ടി ഓടിക്കണേനും കൂടുതൽ കംഫർട്ടാണ് നമുക്ക് തരുന്നത്. ബ്രേക്കായാലും എല്ലാ സാധനമായാലും പക്കയാണ്, കറക്റ്റായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നടക്കണത് തന്നെയാണ്.
ഓടിക്കാൻ നല്ല പ്രത്യേക സുഖം തന്നെയാണ്. നമുക്ക് RX ഓടിക്കണവർക്കായാലും അങ്ങനെ പഴയ വണ്ടികളെ സ്നേഹിക്കണവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പഴയ വണ്ടിനെ അല്ലാട്ടെ, ഇത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ പുത്തൻ വണ്ടി ഒക്കെ മാറി നിൽക്കും. അതേപോലെയുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വണ്ടി ഓടിക്കണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തടുത്ത് നല്ല വീഡിയോമായി ഇനിയും വരാം. അതിനു മുന്നേ എല്ലാവർക്കും ബൈ ബൈ.